ഇനി ഇത് നമ്മൾ മാക്സി കട്ട് ചെയ്തെടുത്തതാണ് ഇതിന്റെ ബാക്ക് കഴുത്ത് കട്ട് ചെയ്തതാണ് ഇതിനെ നമ്മൾ ക്രോസ് പീസ് ഇട്ടിട്ട് പൈപ്പിംഗ് വെച്ച അതേപോലെ തന്നെ ക്രോസ് പീസ് ഇട്ട് കഴുത്തിന് സ്റ്റിച്ച് ചെയ്യാം ഇത് ക്രോസ് പീസാണ് 2 ഇഞ്ച് വീതിയിൽ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമ്മൾ സ്ലീവിന് പൈപ്പിംഗ് വെക്കുന്ന പോലെ പൈപ്പിംഗ് ഒക്കെ വെക്കുന്ന പോലെ നമുക്ക് ഇതിങ്ങനെ മടക്കാം ഇതിങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം അറ്റത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലെ കൂടെ ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് വരിക കുറച്ച് കുറച്ചായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കേർവിൽ സ്റ്റിച്ച് ചെയ്ത് വരിക ഇതുപോലെ കഴുത്തിന് ഇതുപോലെ ഒരു 1/4 ഇഞ്ചിൽ കുറച്ച് കുറച്ചായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് ഇങ്ങനെ ഒരുപോലെ വെക്കാം എന്നിട്ട് ഇത് ഇതേപോലെ ഒരുപോലെ വെക്കാം എന്നിട്ട് ഇങ്ങനെ ഈ റൗണ്ട് കേർവ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പീസിനെ അങ്ങനെ തന്നെ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങനെ മടക്കി കൊടുക്കാം സ്റ്റിച്ച് ഇതുപോലെ മടക്കി കൊടുക്കാം ഫുള്ളായിട്ട് മടക്കാം മടക്കിയതിന് ശേഷം ഈ സ്റ്റിച്ച് മടക്കി ഉൾഭാഗത്ത് വരുന്ന പീസില്ലേ അതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാം നേരത്തെ ചെയ്ത പോലെ തന്നെ റൗണ്ടിൽ കേർവിൽ ചെയ്തു തരാം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഭാഗവും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്നിക്കലും നമുക്ക് ക്രോസ് പീസ് ഇട്ട് ബാക്കിനൊക്കെ ചെയ്ത പോലെ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പീസ് എടുക്കാം വേറൊരു പീസ് എടുക്കാം വേറെ പീസ് നല്ല ഏത് കളറായാലും ഒന്നും കുഴപ്പമില്ല എന്നിട്ട് ഇതിന്റെ നല്ല വശവും അതുപോലെ മാക്സിന്റെ ഇത് നല്ല വശമാണ് നല്ല വശവും ചേർത്ത് വെക്കാം ഈ നല്ല ഒരു പീസ് തുണിയിലേക്ക് നല്ല വശത്തിലേക്ക് മാക്സിന്റെ നല്ല വശം ചേർത്ത് വെക്കാം ഇത് റോങ് സൈഡാണ് എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്താ വി ഷേപ്പിൽ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതായത് മഫ്തന്റെ പിന്നാണ് ഇതുപോലെ പിന്നെടുക്കാം ഇതുപോലെ നമ്മൾ ഈ രണ്ട് തുണിയും ചേർത്തിട്ട് ഈ മാക്സിന്റെ ഭാഗവും ഈ പീസും ചേർത്തിട്ട് പിന്നെ ഒത്തി വെക്കാം അതൊന്ന് തെറ്റിപ്പോവാതെ നീങ്ങിപ്പോവാതെ ഇരിക്കുക കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ പിന്നെ ഒത്തി വെക്കാം എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ഇതിലേക്കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ സൂചി ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തി വെച്ചിട്ട് തിരിച്ചു വെച്ച് ഇതുപോലെ ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഓരോരോ ഭാഗം സ്റ്റിച്ച് ചെയ്ത് അവിടെ എത്തുന്നതിനനുസരിച്ച് അവിടുത്തെ പിന്നിങ്ങനെ ഊരി ഊരി കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് നൈറ്റിക്ക് കണക്കായിട്ട് ഈ റെഡ് തുണി അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വി ഷേപ്പ് ഉണ്ടല്ലോ ഈ വി ഷേപ്പ് വരുന്നിടത്ത് പിന്നെ ഈ ഒരു കേർവ് വരുന്ന ഭാഗത്ത് 2-3 ഭാഗത്തായിട്ട് ചെറിയൊരു കട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക സ്റ്റിച്ച് പൊട്ടാതെ ചെറുതായിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി സ്റ്റിച്ച് മുറിഞ്ഞു പോരുത് സ്റ്റിച്ചിന്റെ അടുത്ത് വരെ ഇട്ട് കൊടുക്കാം ഇതുപോലെ 2-3 ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ അകത്തുള്ള തുണിയുണ്ട് റെഡ് കളർ അതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് തിരിച്ചിടാം ഇതുപോലെ തിരിച്ചിട്ട് ഇത് റോങ് സൈഡാണ് ഈ അകത്തുനിന്ന് സ്റ്റിച്ചുണ്ട് അകത്തുനിന്ന് ഇങ്ങോട്ടേക്ക് തുണിയെല്ലാം തിരിച്ചിട്ട് പിന്നെ നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക ഈ ബ്ലാക്ക് തുണി ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക ഇത് റോങ് സൈഡ് അതിന് നമുക്കിതിനെ റൈറ്റ് സൈഡിലേക്കാക്കി വെക്കാം എന്നിട്ട് നമ്മൾ നഖം കൊണ്ട് ഒന്ന് ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഈ സ്റ്റിച്ചിനെ ഒന്ന് കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് റോങ് സൈഡ് ഭാഗത്തേക്ക് മടക്കി കൊടുക്കാം അപ്പൊ ഈ പുറത്ത് റെഡ് കാണാത്ത ഇതുപോലെ ഇങ്ങനെ റെഡ് കാണാത്ത രീതിയിൽ കംപ്ലീറ്റ് അകത്തേക്ക് മടക്കി കൊടുക്കാം എന്നിട്ട് ഈ അറ്റത്തേ കൂടെ ഇതേപോലെ വി ഷേപ്പിൽ കട്ട് ചെയ്ത് വരാം സ്റ്റിച്ച് ചെയ്ത് വരാം ഇത് അറ്റത്തേ കൂടി ഇതേപോലെ വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഇത് കുറച്ച് വീതി കൂടി കിടക്കുന്നുണ്ട് അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ വി ഷേപ്പിൽ തന്നെ കുറച്ച്
മടക്കി തുന്നാനുള്ള രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ബാക്കിയൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഭാഗത്തിന് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. വെറുതെ ഒരു ചെറിയ മടക്ക് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൂടി ഒന്ന് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഈ വി ഷേപ്പിൽ എത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ വി ഷേപ്പ് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് തരാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വി ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നെക്ക് നല്ല ഫിനിഷായി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഫ്രണ്ട് ഭാഗം, ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തത്. ഇതിന്റെ നല്ല ഭാഗമാണിത്. ഈ നല്ല ഭാഗത്തിലേക്ക് നമ്മൾ ബാക്ക് ഭാഗം നേരത്തെ കഴുത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് വെച്ച് കൊടുക്കാം. ഇത് ബാക്ക് ഭാഗത്തിന്റെ കഴുത്ത് നേരത്തെ സ്റ്റിച്ച് ചെയ്തതാണ് റൗണ്ടിൽ. ഇത് നമ്മൾ വി ഷേപ്പിന്റെ ഇത് ചെയ്ത പോലെ ഇത് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നില്ല. ഇനി ഈ നല്ല വശവും ഈ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിന്റ് ചെയ്യണം. ഇതാണോ, ഇത് ഫ്രണ്ടിന്റെ നല്ല വശം, ഇത് ബാക്കിന്റെ നല്ല വശം. ഈ ഭാഗമൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി തന്നെ വെക്കാം. ഇങ്ങനെ മടക്കിയൊന്നും വെക്കണ്ട, ഉള്ളിലേക്ക് മടക്കിയൊന്നും വെക്കണ്ട, ഇതിങ്ങനെ ഓപ്പൺ ആയി തന്നെ വെക്കാം. എന്നിട്ട് ഈ ജോയിന്റിലേക്ക് ഈ ഫ്രണ്ട് ഭാഗത്തിന്റെ ഈ കഴുത്തിന്റെ ജോയിന്റ് ഇതുപോലെ കറക്റ്റ് വെച്ചു കൊടുക്കാം. ഇത് കറക്റ്റ് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കഴുത്തിന് വെച്ച ബാക്ക് കഴുത്തിന് വെച്ച ബ്ലാക്ക് പീസ് പുറത്തേക്കാവുന്ന രീതിയിൽ ഈ രണ്ട് ഈ ജോയിന്റും ഈ കഴുത്തിന്റെ ഫ്രണ്ട് നെക്കിന്റെ ജോയിന്റും തമ്മിൽ ഇങ്ങനെ കറക്റ്റ് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ബ്ലാക്ക് പീസ് ഉണ്ടല്ലോ, അത് ഈ അടിഭാഗത്തേക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഈ കഴുത്തിന്റെ ഇതിന്റെ ഉള്ളിലേക്ക് ബാക്കിന്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് കയറ്റി വെക്കുന്ന രീതിയിലാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത്. എന്താ ഇത് ഫ്രണ്ട് ഭാഗം, ഇത് ബാക്ക് ഭാഗം, ഇത് രണ്ടും കൂടി ഷോൾഡർ ഷോൾഡറും ഒന്നിച്ച് വെച്ചിട്ട് ഈ ബ്ലാക്ക് പീസ് കഴുത്ത് ബാക്ക് നെക്കിന് വെച്ച ക്രോസ് പീസ് ബാക്കിലേക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു അര ഇഞ്ച് ഇങ്ങനെ ഒരു അര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിലേക്കൂടി രണ്ടും കൂടി പിടിച്ചിട്ട് ജോയിന്റ് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഇതുപോലെ ജോയിന്റ് ചെയ്യാം. ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ചെയ്യാം. ഇതുപോലെ രണ്ട് വശവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ അധികമുള്ള ക്ലോത്ത് ഇങ്ങനെ വി ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങോട്ട് ഓപ്പൺ ആക്കാം. ഇതിങ്ങനെ തുറന്നിട്ട് ഇതിങ്ങ് പുറത്തേക്ക് എടുക്കാം. ഉണ്ടോ, ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തത് പുറത്തേക്ക് സ്റ്റിച്ചൊന്നും കാണാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. എന്താ ഇതുപോലെ പോവും. എന്നിട്ട് ഈ ബാക്ക് കഴുത്ത് രണ്ട് സൈഡും ഇതേപോലെ ഓപ്പൺ ആക്കാം. എന്നിട്ട് ഈ ബാക്ക് കഴുത്ത് കഴുത്തിന് വെച്ച് ഈ പീസ് ഉണ്ടല്ലോ അതൊന്നിങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ ഉള്ളിൽ ആ പീസ് ഒന്ന് വെറുതെ ഇപ്പുറത്തേക്ക് കൂടി ഒന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്താ കഴുത്തൊക്കെ നമുക്ക് നല്ല ഫിനിഷായി കെട്ടിച്ചിട്ടുണ്ട്. ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും എല്ലാം നല്ല വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത്. ഇതുപോലെ ഈ ഷോൾഡറിന്റെ ജോയിന്റ് ഇല്ലേ, ഈ ജോയിന്റ് ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ രണ്ട് ഭാഗവും ഫ്രണ്ടും ബാക്കും ഒന്നിച്ചു വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് അടിച്ചിട്ട് പിന്നെ ഓപ്പൺ ആക്കി വെച്ചത്. ഒക്കെ ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ നേരത്തെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. അതുപോലെ ഷോൾഡർ ജോയിന്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഷോൾഡർ ജോയിന്റ് ആക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും ജോയിന്റ് ചെയ്യുമ്പോൾ ഈ കൈക്കുഴി ഇതുപോലെ വന്ന. ഇനി നമ്മൾ കൈയ്യ് ഇതുപോലെ പൈപ്പിംഗ് വെച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കർവ് ഷേപ്പ് വരുന്നതാണ്, ഇതാണ് കൈക്കുഴി വരുന്നത്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഈ ഷോൾഡറിന് കണക്കായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. അതുപോലെ മറ്റേ പീസ് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കുന്നതാണ്. ഇനി നമ്മൾ ഇത് ഇതുപോലെ വെറുതെ ഒന്ന് വെക്കുക. അപ്പൊ കൈ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതിനെ നേരെ തിരിച്ചിടാം. അപ്പോ ഇത് നല്ല വശം, ഇത് നല്ല വശം, അതുപോലെ ഇതിനെയും തിരിച്ചിടാം. അപ്പൊ ഇതും
നല്ലവശവും ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. ഇതിങ്ങനെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരെയാണ് ചെയ്യേണ്ടത്. അപ്പോ ഇത് കറക്റ്റായി വെക്കരുത്. നമ്മൾ കുറച്ച് ഇതിനെ ഈ ഷോൾഡറിന്റെ ജോയിന്റ് ഉണ്ടല്ലോ, ഈ ജോയിന്റിന്റെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കരുത്. ഇതൊന്ന് കുറച്ചൊന്ന് ഇങ്ങോട്ട് കടത്തി വയ്ക്കാം. അതുപോലെ ഇവിടെയാണ് ജോയിന്റ് വരുന്നത്, അപ്പൊ ഇവിടുന്ന് ഇത്രയും കടത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കുറച്ച് ഇപ്പുറത്തേക്കും കടത്തി വയ്ക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ കൈ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു പിന്നൂത്തി വെക്കാം. ഇത് സെന്ററിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഈ രണ്ട് സ്ലീവ് ഒന്നിച്ച് വെച്ച ഭാഗത്തുനിന്ന് ഷോൾഡർ ജോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതായത് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് ഇട്ട് പിന്നെ ഇവിടെ തന്നെ എത്തുമ്പോൾ നമ്മൾ തിരിച്ച് ഇതേപോലെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ രണ്ട് ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് ഇട്ടുണ്ട്. നമ്മൾ സ്ലീവ് ഇതുപോലെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിന്റെ അടിഭാഗത്ത് ഒന്ന് മടക്കി തുന്ന അല്ലെങ്കിൽ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, അതിനെ ഇങ്ങനെ ഡബിൾ ആക്കി മടക്കാം. എന്നിട്ട് ഈ കൈയിന്റെ അടിഭാഗം ഉണ്ടല്ലോ, അത് ഒന്നിക്ക് മടക്കി തുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഒരു പീസ് ഇടാം. അതിന് പീസ് ഇടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചിങ്ങോട്ട് കടത്തി വെക്കാം പീസ്. എന്നിട്ട് ഇതിനെ അടിഭാഗത്തേക്ക് റോങ് സൈഡിലേക്ക് ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചു കൊടുക്കാം. അങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ വരാം. ഇതുപോലെ ജോയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആക്കിയെടുക്കാം. ഇതുപോലെ ഓപ്പൺ ആക്കി വെച്ച് ഇതിനെ റോങ് സൈഡിലേക്കൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗം അതുപോലെ ചെയ്തിട്ടുണ്ട്. കൈയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ തലതിരിച്ചിട്ടതാണ്. ഇത് റോങ് സൈഡ് അല്ല, റൈറ്റ് സൈഡ് ഒന്നിച്ചു വെക്കാം. നല്ലവശവും ചേർത്ത് വെക്കാം. എന്നിട്ട് ഈ കൈക്കുഴി രണ്ടും നമ്മൾ ഒരുപോലെ വെക്കാം. അതുപോലെ ഈ കൈയിന്റെ അറ്റം ഇതുപോലെ വെക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം കൈയിന്റെ റൗണ്ട് നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈയിന്റെ റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ഇവിടെയൊക്കെ നെഞ്ചളവിന്റെ പകുതി മാർക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിന് വേണ്ടി. ആ 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതുപോലെ താഴെ വരെ വരയ്ക്കാം. രണ്ട് സൈഡ് ഇതേപോലെ വരച്ചു കൊടുക്കാം. ഇതുപോലെ കൈയിന്റെ റൗണ്ട് പകുതി ഇവിടെ മാർക്ക് ചെയ്യാം. ചെസ്റ്റിന്റെ പകുതി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഷേപ്പിൽ താഴെ വരെ. എന്നിട്ട് ഇതിലേക്ക് കൂടി രണ്ടു വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവ രണ്ടും ഇത് ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അതിനെ ഇതുപോലെ ലെവലാക്കി വെച്ചു കൊടുക്കാം. ലെവലാക്കി വെച്ചിട്ട് രണ്ടും കൂടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പകുതി വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗവും സ്റ്റിച്ച് ചെയ്യാം. മാക്സി റെഡി ആയിട്ടുണ്ട്.